ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണ പോലെ അഥവാ ഉപ്പേരി ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ടും ടേസ്റ്റി ആയിട്ട് മെഴുക്ക് പുരട്ടി അഥവാ നമുക്ക് ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളിത് ഉപ്പേരി എന്നാണ് പറയുക, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെഴുക്ക് പുരട്ടി എന്നും ഉപ്പേരി എന്നും രണ്ടും പറയുന്നത്. അപ്പോൾ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം, അഥവാ ഉപ്പേരി എന്ന് പറയുന്നവർക്ക് അങ്ങനെയും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബോൺലെസ് പാർട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി, ഒരു 20 എണ്ണത്തോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി 1 കുടം ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി 1 പീസ് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, പിന്നെ റെഡ് ഡ്രൈ ചില്ലി 4-5 എണ്ണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മളിവിടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. ഇവിടെ ഒരു 450 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചിക്കന് ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ വീതമാണ് എല്ലാ മസാലപ്പൊടികളും ഇവിടെ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ചൊരു വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്ന് തന്നെ. ആ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് എക്സ്ട്രാ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1/4 കപ്പ് വെള്ളം എക്സ്ട്രാ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുക. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നതോട് കൂടിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ചും കൂടിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മെഴുക്ക് പുരട്ടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.